ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. ഇന്ന് നമ്മുടെ രാജ്യം 74-ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് കരുതി ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്ക് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. ഇതിന് നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ ഫ്ലാഗിൽ ഓറഞ്ച് കളർ കിട്ടാനായിട്ട് ഞാൻ മാംഗോയും ഗ്രീൻ കളർ കിട്ടാനായിട്ട് അവകാഡോയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നടുക്കത്തെ വൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ വിപ്പിംഗ് ക്രീമിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഐസ്ക്രീം അവൈലബിൾ ആണെങ്കിൽ ഐസ്ക്രീം വെച്ച് ചെയ്താൽ മതി. ആക്ച്വലി ഞാൻ ഉണ്ടാകാൻ ഉദ്ദേശിച്ചിരുന്നത് ഐസ്ക്രീം വെച്ചായിരുന്നു. ഇവിടെ ഐസ്ക്രീം ഇല്ലാഞ്ഞുകൊണ്ടാണ് ഈ വിപ്പിംഗ് ക്രീം വെച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാംഗോ കുഞ്ഞതായിട്ട് അരിഞ്ഞത്, ഒരു മാംഗോ ഇട്ടിട്ടുള്ള കുറച്ച് മാംഗോസ് കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇടുക. എന്നിട്ട് കുറച്ച് പാല്, ഇതിപ്പോൾ പാസ്ചറൈസ്ഡ് പാലാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ തിളപ്പിക്കുകയൊന്നും വേണ്ട, ഡയറക്റ്റ് നമ്മൾ കുടിക്കുന്ന ടൈപ്പ് പാലായതുകൊണ്ടാണ് ഞാൻ അതേപോലെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അല്ലാതെ നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ തിളപ്പിച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ മാങ്ങയ്ക്ക് അത്രയ്ക്ക് കളറൊന്നുമില്ല, നല്ല ചില നല്ല മാങ്ങയൊക്കെ ആണെങ്കിൽ നല്ല ഓറഞ്ച് കളർ കിട്ടും. അപ്പോൾ ഇതിന് കളറില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഫുഡ് കളറ് ഓറഞ്ച് കളറ് ആഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റായിട്ട്. പിന്നെ മധുരവും ഒരുപാടൊന്നുമില്ല, അതുകൊണ്ട് ഇത്തിരി പഞ്ചസാര. പഞ്ചസാര നമുക്ക് അവോയ്ഡ് ചെയ്യാം. നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ പഞ്ചസാര ടോട്ടലി നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഐസ്ക്രീം എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ വിപ്പിംഗ് ക്രീം ഇടുന്നത്. ഐസ്ക്രീം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഷേക്കൊക്കെ എടുക്കുമ്പോൾ ഐസ്ക്രീം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അവഗാഡോയും മാംഗോ ആയാലും ഏത് ഫ്രൂട്ടായാലും ഐസ്ക്രീമും കൂടെ വെച്ച് നമ്മൾ ഷേക്ക് അടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പം നമ്മുടെ കയ്യിൽ ഐസ്ക്രീം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മാങ്ങയ്ക്ക് വലിയ കളറും ഇല്ല, വലിയ മധുരവും ഇല്ല, അതുകൊണ്ട് ഞാൻ മാംഗോയുടെ എസൻസ് ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് കിട്ടത്തില്ലേ, ആ കളറാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഒരു ലൈറ്റ് ഓറഞ്ച് കളറേ തന്നെ കിട്ടത്തുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിത്തിരി ഞാൻ ലൂസായിട്ട് എടുത്തിരിക്കുന്നത്, സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കും നല്ല കട്ടിക്കാണ് ഷേക്കൊക്കെ വരുന്നത്. അപ്പം അത്രയും കട്ടി എനിക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഒരു മീഡിയം തിക്നെസ്സിൽ മാത്രം ഇതെടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇത് മുകളിൽ ഏറ്റവും മുകളിലത്തെ ലെയറാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലോട്ട് ചെയ്ത് കിടന്നാൽ മാത്രം മതി. അപ്പോൾ ഒരുപാട് തിക്നെസ്സിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഇതിപ്പോൾ ഞാൻ കളർ പോരാൻ തോന്നിയിട്ട് കുറച്ചും കൂടെ കളറും കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാ മാംഗോയുടെ പോർഷൻ കഴിഞ്ഞു. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലാഗിലെ ഗ്രീൻ പോർഷനാണ്. അപ്പോൾ അതിനായിട്ട് അവഗാഡോയും കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും കുറച്ച് വിപ്പിംഗ് ക്രീമും ഇട്ടിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമിന് ഒരു ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം തന്നെ ഇട്ടാൽ മതി. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇത്തിരി നമ്മൾ തിക്കായിട്ടാണ് എടുക്കുന്നത്, കാര്യം ഏറ്റവും അടിയിലത്തെ പോർഷനാണ്. അപ്പോൾ തിക്കായിട്ടിരുന്നാലേ ബാക്കിയുള്ള ലെയേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. അതിനാണ് ഇത് അധികം പാല് ചേർക്കാതെയാണ് ഇത് ഞാൻ അടിച്ചെടുക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ അവഗാഡോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബനാന വെച്ചോ അല്ലെങ്കിൽ ആപ്പിൾ വെച്ചോ ഷേക്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മുടെ പിസ്ത ഐസ്ക്രീം ഉണ്ടല്ലോ, പിസ്ത ഐസ്ക്രീം വെച്ചിട്ട് ലെയർ ചെയ്താലും മതി, അപ്പോഴും നല്ല ഗ്രീൻ കളർ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അവഗാഡോയ്ക്ക് അത്ര കളറൊന്നും ഇല്ല, അതുകൊണ്ട് ഒരു ലേശം ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രസൻറ്റേഷനിലേക്ക് പോവാം. അതിനൊരു ജാറിലേക്ക് ജ്യൂസിൻ്റെ ഒരു ആ ജാറിൻ്റെ 1/3 പോർഷൻ നമുക്ക് ഗ്രീൻ കളർ ഫില്ല് ചെയ്യാം. ഞാൻ ഈ ഷേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാംഗോയും ഒരു അവഗാഡോയും വെച്ചിട്ടായിരുന്നേ. പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം. ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്, എന്നാലേ അത് ഫ്ലോട്ടായിട്ട് ഇരിക്കത്തുള്ളൂ. ഞാൻ ഡയറക്റ്റ് ഐസ്ക്രീം ഇടുന്ന പോലെ ഇടാൻ നോക്കിയപ്പോഴത്തേക്ക് അത് താന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി വിപ്പ് ചെയ്തിട്ടാണ് ഈ ക്രീം യൂസ് ചെയ്തേക്കുന്നത്. വിപ്പിംഗ് ക്രീം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന സമയത്ത് ജസ്റ്റ് ആ സ്പൂൺ വെച്ചൊന്ന് സൈഡ് റെഡിയാക്കി കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് ലെയറായിട്ട് തന്നെ കിടക്കും. പിന്നെ നമ്മൾ ലാസ്റ്റ് ജ്യൂസ് കുടിക്കാൻ നേരത്ത് ഇതെല്ലാം മിക്സ് ചെയ്താണല്ലോ കുടിക്കുന്നത്, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ വിപ്പിംഗ് ക്രീമും ആ അവഗാഡോയുടെ ലെയറും എല്ലാം കൂടെ മിക്സ് ആക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പം വിപ്പിംഗ് ക്രീം മാത്രമാണ് ഷേക്കായിട്ട് എടുക്കുന്നിരുന്നെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ഇട്ടാൽ നല്ലതായിരിക്കും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി ഫ്രൂട്ട്സിൻ്റെ ലെയറുകളിൻ്റെ അകത്ത് ഷേക്കുകളിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ഫ്ലേവേഴ്സ് ഒന്നും അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്, മിൽക്ക് മേഡ് ഒന്നും ആഡ് ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് ലെയറായിട്ടുള്ള മാംഗോയുടെ ഷേക്ക് ഇതിൻ്റെ മണ്ടയിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്.
ഇപ്പോൾ കണ്ടോ വിപ്പിംഗ് ക്രീം മിഴിച്ചത് കൊണ്ടാണ് ആ മാംഗോയുടെ ലെയർ താഴോട്ട് പോവാതെ നല്ല ഫ്ലോട്ടായിട്ട് മുകളിൽ കിടക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പിസ്ത ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക, കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.